കോട്ടക്കൽ നഗരസഭയിൽ തങ്ങൾ നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും മറിച്ചൊന്നും സംഭവിക്കില്ലെന്നുമുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു മുസ്ലിം ലീഗ്. ആ ലീഗ് ശരിക്കും ഞെട്ടി. ഞെട്ടിയതല്ല, ഞെട്ടിച്ചു. ആ ഞെട്ടലിൽ നിന്നും ഇതുവരെയും അവർ മുക്തമായിട്ടില്ല. നാടെങ്ങും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രം. അതുകൊണ്ട് തന്നെ ലീഗ് നേതാക്കൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇറങ്ങുന്നവരോ തലയിൽ മുണ്ടുമിട്ടാ ഇറങ്ങുന്നത്. കാലങ്ങളായി കരുതി വെച്ച നഗരസഭാ ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ലീഗിലെ വിഭാഗീയതയ്ക്കും അഹന്തയ്ക്കും കിട്ടിയ തിരിച്ചടിയാണിത്. തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ കൂടി വിശ്വാസത്തിലെടുക്കാതെ നാടിൻ്റെ വികസനം സ്തംഭിപ്പിച്ചവർക്കെതിരെയുള്ള പ്രതിഷേധവുമാണിത്. ചെയർമാൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോട്ടക്കലിലെ ലീഗ് ഓഫീസിൽ ലീഗ് കൗൺസിലർമാരുടെ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലേക്ക് 6 കൗൺസിലർമാർ എത്തിയില്ലെങ്കിലും തോൽവിയുണ്ടാകുമെന്ന് ആരും കരുതിയില്ല. ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കെ നാസറിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കേണ്ടവരെയും പിന്താങ്ങേണ്ടവരെയും ആ യോഗം തീരുമാനിച്ചു. ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്തായിരുന്നു വരണാധികാരി. ചെയർമാൻ സ്ഥാനത്തേക്ക് ഡോക്ടർ ഹനീഷയുടെ പേര് മുസ്ലിം ലീഗ് അംഗം നിർദ്ദേശിച്ചു. തൊട്ട് പിറകെ തന്നെ വെസ്റ്റ് വില്ലോർ വാർഡിൽ നിന്നുള്ള മോഹ്സീന പൂഹൻമടത്തലിൻ്റെ പേര് മുസ്ലിം ലീഗിലെ തന്നെ അബ്ദുൾ റാഷീദ് നിർദ്ദേശിച്ചു. അപ്പോഴാണ് ലീഗ് അംഗങ്ങൾ ഞെട്ടിയത്. മുൻ വൈസ് ചെയർമാൻ പി പി ഉമ്മർ പിന്താങ്ങി. തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയതോടെ 2 ബി ജെ പി അംഗങ്ങൾ വിട്ടുനിന്നു. മോഹ്സീന അബ്ദുൾ റാഷീദ്, പി പി ഉമ്മർ, ഇ പി റഫീഖ്, മറിയാമു, കെ മുഹമ്മദലി എന്നിവരുടെയും 9 എൽ ഡി എഫ് അംഗങ്ങളുടെയും വോട്ടുകളും കൂടിയായപ്പോൾ 15 വോട്ട് മോഹ്സീനയ്ക്ക്. ഡോക്ടർ ഹനീഷയ്ക്ക് കിട്ടിയത് 13 വോട്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പി ടി അബ്ദുവിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ലീഗ് അംഗങ്ങൾ മോഹ്സീനയ്ക്കും മറ്റ് കൗൺസിലർമാർക്കുമെതിരെ ആക്രോശിച്ചുകൊണ്ട് ആക്രമിക്കാനെത്തി. എൽ ഡി എഫ് അംഗങ്ങൾ സുരക്ഷയൊരുക്കിയതോടെ വാക്കേറ്റം രൂക്ഷമായി. പോലീസ് ഇടപെട്ടാണ് അവസാനം രംഗം ശാന്തമാക്കിയത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിലും രാവിലത്തേതിൻ്റെ തനിയാവർത്തനമായിരുന്നു. ലീഗിൽ നിന്ന് മുഹമ്മദ് അലിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ മുൻ വൈസ് ചെയർമാൻ പി പി ഉമ്മറിനെ ഇ പി റഫീഖ് നിർദ്ദേശിച്ചു. കെ മുഹമ്മദ് അലി പിന്താങ്ങി. തെരഞ്ഞെടുപ്പിൽ 15 വോട്ട് നേടിയ ഉമ്മർ വൈസ് ചെയർമാനായി. വൈകിട്ട് ചെയർമാനെയും വൈസ് ചെയർമാനെയും ആനയിച്ച് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കോട്ടക്കലിലെ മുസ്ലിം ലീഗിൽ കാലങ്ങളായുള്ള വിഭാഗീയതയാണ് ഇപ്പോഴത്തെ പൊട്ടിത്തെറിക്ക് കാരണം. ചെയർപേഴ്സണായിരുന്ന ബുർഷ ഷബീറിനെയും വൈസ് ചെയർമാനായിരുന്ന പി പി ഉമ്മറിനെയും തെറിപ്പിക്കാൻ ആസൂത്രിതമായ ശ്രമമായിരുന്നു തുടക്കം മുതൽ നടന്നത്. മുൻ മുനിസിപ്പൽ ചെയർമാനും മുസ്ലിം ലീഗ് നേതാവുമായ കെ കെ നാസർ വിഭാഗവും ബുഷറ ഷബീർ അനുകൂലികളും കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ ഭിന്നതയിലായിരുന്നു. ഭരണപക്ഷം തന്നെ കൗൺസിൽ യോഗത്തിൽ ബഹളം വെച്ചു. യോഗം ബഹിഷ്കരിച്ചു. നവംബർ 9 ചെയർപേഴ്സൺ ബുഷറയോടും വൈസ് ചെയർമാൻ പി പി ഉമ്മറിനോടും രാജിവെക്കാൻ പാർട്ടി നിർദ്ദേശിച്ചത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.